ചോദിക്കാനുള്ളത് എൻ്റെ പ്രതിനിധി ഇ പി ദാമോദരൻ മാഷുമാണ്. ഞാനും ദാമോദരൻ മാഷും പല വേദികളിലും ഒന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ചോദിക്കുകയാണ്, ദാമോദരൻ മാസ്റ്റർ ഈ പദ്ധതിയെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ദാമോദരൻ മാസ്റ്റർ ഇതിന് അനുകൂലമായി പറയുകയില്ല എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. എനിക്ക് ചോദിക്കാനുള്ളത്, 2008 വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് മൂലംപള്ളിയിൽ 316 കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചത്. ഇതേവരെ അവിടെ പുനരധിഷ്ഠിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കടം കിട്ടാത്തത് കൊണ്ടാണോ, സർക്കാരിൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 1964 ജപ്പാനിലാണ് ഈ റെയിൽ പദ്ധതി ആദ്യമായി ആരംഭിച്ചിട്ടുള്ളത്. ഈ റെയിൽ പദ്ധതി 10 വർഷം കൊണ്ട് തന്നെ ഓർ അവസാനിപ്പിച്ചതാണ്. ജപ്പാനിൽ ഇപ്പോഴും നിലവിലുള്ളത് 602 കിലോമീറ്റർ വേഗതയിലോടുന്ന വണ്ടിയാണ്. അതായത് ജപ്പാനിൽ യെല്ലോ സീരീസ് മാഗ്ലേവ് എന്ന പദ്ധതിയാണ്. 602 കിലോമീറ്റർ വേഗതയിലാണ് അത് ഓടുന്നത്. എന്തിനാണ് 1974 മുമ്പ് ഉപേക്ഷിച്ച പദ്ധതിയായ ഈ 200 കിലോമീറ്റർ വേഗതയിലുള്ള പഴഞ്ചൻ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ്? അതെന്തുകൊണ്ടാണ് വികസന പദ്ധതിക്ക് 602 കിലോമീറ്റർ ഉചിതമല്ലേ എന്നാണ് ദാമോദരൻ മാസ്റ്ററോട് ചോദിക്കാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഭൂമി സംബന്ധമായിട്ടുള്ളതാണ്. കേരള സർക്കാരിൻ്റെ ഡി പി ആർ പുറത്തു വിട്ടപ്പോൾ ഡി പി ആറിൽ പറയുന്നത് 6100 കോടി രൂപയാണ് ഭൂമിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ആവറേജ് 200,000 രൂപയാണ് വരിക. പിന്നീട് മുഖ്യമന്ത്രി പറയുന്നത് 4 ഇരട്ടിയും അതുക്കും മേലെന്നാണ്. അത് ഏത് അടിസ്ഥാനത്തിലാണ് 4 ഇരട്ടി വരുന്നതെന്ന് കൂടി ദാമോദരൻ മാഷ് വ്യക്തമാക്കണം. പിന്നെ മുഖ്യമന്ത്രി ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 9 കോടി രൂപ. ഇതെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നീടുള്ളത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം കൊടുക്കുമെന്ന് കേരളയിലെ MD വ്യക്തമാക്കുന്നുണ്ട്. അതും മൂന്നാമത്തതാണ്. നാലാമത് പറയുന്നത് വെച്ചാൽ ഇപ്പോഴും ചോമ്പാൽ പ്രദേശത്ത് ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ഇടതുപക്ഷക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വലിയ പൈസ കൊടുത്തിട്ട് വീടും ഭൂമിയും വാങ്ങിയിട്ട് ബാക്കി പൈസ ബാങ്കിലിട്ടിരുന്ന ഇതാ ചോമ്പാൽ പ്രദേശത്ത് കൊടുത്ത ഭൂമിയുടെ നിലവാരം എത്രയാണെന്നറിയാമോ? 1 സെന്റിന് 286,139 രൂപയാണ് കൊടുത്തത്. 1 സെന്റിന് 15,00,000 രൂപ വിലമതിക്കുന്ന ഭൂമിക്കാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്, 286,139. എന്നിട്ടും സർക്കാരിൻ്റെ പ്രതിനിധികൾ വീമ്പളക്കുകയാണ്. എന്തുകൊണ്ടാണ് ദാമോദരൻ മാഷെ നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നതൊക്കെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 4 ചോദ്യങ്ങൾ ഞാൻ താഴെ നിന്ന് മേലോട്ട് വരാം. ഓ, ഭൂമിയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തി. ഒരു വസ്തുത ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ ഇപ്പം മൗലികാവകാശ പട്ടികയിൽ സ്വത്തവകാശമില്ല. അത് നീ എടുത്തു കളഞ്ഞിരിക്കുന്നു. അത് എടുത്തു കളഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണെന്നതിൽ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തു നിന്ന് വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നത്. ഭൂമി പബ്ലിക് ഇൻ്ററസ്റ്റിന് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥനെന്ന് ഞാൻ പറയുന്നില്ല, കൈവശക്കാരന് അവകാശപ്പെടാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് തൻ്റെ ഭൂമിക്ക് നൽകുന്ന വില പോരാ എന്നതല്ലാതെ അത് വിട്ടുതരില്ല എന്ന് പറയാൻ ഭരണഘടനാപരമായി ഈ രാജ്യത്തെ ഒരു പൗരനും മൗലികാവകാശ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തതോടുകൂടി ഇല്ല എന്ന യാഥാർത്ഥ്യം നാം ആദ്യം ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാൻ എളുപ്പമല്ല. നമ്മളിപ്പം ഗാന്ധിജി പറഞ്ഞ കസ്റ്റോഡിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഓണർ എന്നാണ് പറയുക. നമ്മളൊക്കെ കൈവശക്കാർ മാത്രമാണ്, ഓണറല്ല. സ്വർണം പോലെ മറ്റു വസ്തുക്കൾ പോലെ നമ്മൾ ഉടമസ്ഥരല്ല, നമ്മൾ കൈവശക്കാരാണ്. അതേസമയം പബ്ലിക് ഇൻ്ററസ്റ്റിനല്ല എങ്കിൽ ഏറ്റെടുക്കുന്നത് തടസ്സപ്പെടുത്താൻ കഴിയും. ഒരു കോടതി നമ്മൾ കാണേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ഒരുപടി സിവിൽ നടപടി കേസുകൾ വന്നു. ഒരു കോടതിയും, മുൻസീഫ് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ഈ പ്രശ്നത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് വിധിച്ചില്ല എന്ന് മാത്രമല്ല, തുടരാം എന്നാണ് വിധിച്ചത്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാ. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്, എനിക്ക് വേണ്ടൊരു, ഞാൻ എല്ലാം പഠിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്ക് വേണ്ടൊരു പ്രാഥമികമായ ഒരു വിവരം, 19 വർഷത്തെ പൊതുജീവിതത്തിൽ നിന്ന് നേടിയെടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ചില വസ്തുതകൾ കാണണം. നമ്മുടെ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. ഗെയിൽ പദ്ധതി അന്ധമായ എതിർക്കില്ല എന്ന് പറഞ്ഞു. എന്തായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് മലപ്പുറത്ത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സമരത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്?
ഞങ്ങളുടെ ശവത്തിൽ കൂടി മാത്രമേ ഗെയിൽ പദ്ധതി നടപ്പാവൂ. അത് യാഥാർത്ഥ്യമായി. ഗ്യാസ് വന്നു തുടങ്ങി. നാഷണൽ ഹൈവേ 16 റീച്ചായി കേരളത്തിൽ പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. 16 റീച്ച് ഒരേ സമയം. ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 16 റീച്ചിൽ. അന്നും പറഞ്ഞു വികസന ഈ പദ്ധതി വരുമ്പോൾ കേരളം രണ്ടാവും. രണ്ടായിട്ടില്ല. ചില സ്ഥലത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കും. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏത് എഞ്ചിനീയർമാരുടെ ടെക്നോളജി ആയാലും ശരി, ആ ടെക്നോളജിയിൽ വകരാവുന്ന 0.01% തെറ്റ് വന്നാൽ അത് പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ കല്ലിടുന്നത് എന്തിനാ? പാരിസ്ഥിതിക ആഘാത പഠനത്തിനാ. അലൈൻമെന്റ് മാറുമെന്നുള്ളതിന് വടകര പരിസര പ്രദേശത്ത് വെച്ച് സംശയം വേണ്ട. ചോറോട് ഓവർബ്രിഡ്ജ് മാത്രം നോക്കി നിന്നാ മതി. 19 കൊല്ലാണ് ആ ഓവർബ്രിഡ്ജിന്റെ വികസന പ്രവർത്തനം നിന്നുപോയത്. എന്താ കാരണം? വടകരയിൽ ഒരു തഹസിൽദാർ 2 അലൈൻമെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാന്ന് പറഞ്ഞു. ചോറോട് പ്രദേശത്തെ ജനങ്ങൾ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് നിരന്തരം കോടതികളിൽ ബന്ധപ്പെട്ടു. അതിന്റെ റിസൾട്ടാണ് 19 വർഷം കഴിഞ്ഞ് മാത്രം ഈ വികസന പദ്ധതി വരാനിടയായി. ഞാൻ പറയാലോ, നിങ്ങൾ ഫെയർ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നതിൽ നമുക്കും പരാജയമുണ്ട്, സർക്കാരിനും പരാജയമുണ്ട്. എന്താ കാരണം? നമ്മുടെ പരാജയം എന്താ? നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ യഥാർത്ഥ വില നികുതി വെട്ടിക്കാൻ വേണ്ടി കാണിക്കില്ല. അതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളാത്തത്. സർക്കാർ എന്താ വാല്യേഷൻ കണക്കാക്കുക? വാല്യേഷൻ മാർക്കറ്റ് വാല്യൂ എന്ന് ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ടാണ്? റിക്കാർഡിക്കൽ വാല്യൂ എന്ന് പറയുന്നില്ലല്ലോ. എന്താ അത് പറയാത്തത്? റിക്കാർഡിക്കൽ വാല്യൂ ആണെങ്കിൽ ചോമ്പാൽ, ഈ പ്രദേശത്ത് റിക്കാർഡിക്കൽ വാല്യൂ എത്ര? 52,000 rupees. അതിൽ കൂടുതലല്ലേ? എൻ്റെ പ്രദേശത്ത് 40,000 rupees. 52,000 rupees. കാരണം നമ്മൾ സർക്കാരിനെ നികുതി വെട്ടിക്കാൻ വേണ്ടി കള്ളക്കണക്കിലൂടെ കള്ള വില കണക്കാക്കി നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞത്, സർക്കാർ ഒരിക്കലും പറഞ്ഞില്ല റിക്കാർഡിക്കൽ വാല്യൂ എന്ന് പറഞ്ഞില്ല. സർക്കാർ പറഞ്ഞത് മാർക്കറ്റ് വാല്യൂ. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം ഭൂമിക്ക് വൻവിലയുള്ള ഒരു സംസ്ഥാനം, ചെയിൻ ഓഫ് വീടുകളുള്ള ഒരു സംസ്ഥാനം ബംഗാൾ കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ബംഗാളിലെ ടൗണും ഗ്രാമവും തമ്മിലുള്ളതും കഴിഞ്ഞാൽ ഞാൻ കണ്ട ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. മറ്റു പ്രദേശങ്ങളിലെല്ലാം ഒരു പ്രദേശത്ത് 500 വീട് ഉണ്ടാവും, പിന്നെ 10-20 kilometers കഴിഞ്ഞിട്ട് അടുത്ത 200 വീട് ഉണ്ടാകുക. ഈ ഇവിടെ മാർക്കറ്റ് ചെയിൻ ഓഫ് വീടുകളുള്ളത് കൊണ്ടാണ് കേരള ഗവൺമെന്റ് 25% ഈ ഭൂമിക്ക് വേണ്ട വിലയിൽ 25% എക്സ്ട്രാ ഗവൺമെന്റ് കൊടുക്കുകയാണ്. കേരള ഗവൺമെന്റ് 25% എക്സ്ട്രാ കൊടുക്കുകയാണ്. എന്താ കാരണം? ഇവിടെ ഭൂമിക്ക് കൂടുതൽ വിലയുണ്ട്. പക്ഷെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ചിലത് അപകടം വരും. എന്താ അത്? യഥാർത്ഥ റിക്കാർഡുകളില്ലാത്ത, കൈവശത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങളോടുകൂടിയുള്ള രേഖകളില്ലാത്തവർക്ക് ഭൂമിയുടെ വില കിട്ടുക എളുപ്പമല്ല.